ഹലോ, ജാസൂസ് വ്ലോഗ് എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ ഇന്നിവിടെ പറയാൻ പോകുന്നത് നമ്മുടെ വന്ദന, ഡോക്ടർ വന്ദനയെ കുറിച്ചിട്ടാണ്. ഞാനും ഒരു കൊല്ലംകാരിയാണ്. പാവം ആ കുട്ടി മരിച്ചതിൽ എൻ്റെ മാതാപിതാക്കൾക്ക് ഒറ്റ മോളാണ്, എന്തോരം സങ്കടം കാണുമെന്ന് നമുക്ക് ആലോചിക്കാവുന്നതേ ഉള്ളൂ. ഇന്ന് ഞാനിത് പറയാൻ കാരണമുണ്ട്, എനിക്ക് ഭയങ്കര ആധികാരികമായിട്ടൊന്നും സംസാരിക്കാനോ എടുക്കാനോ അറിയില്ല. ഞാനും ഒരു ടൈമിൽ ഒരു നേഴ്സിംഗ് സ്റ്റുഡൻ്റ് ആയിരുന്നു. MBBS ഒന്നും അല്ലെങ്കിൽ പോലും എനിക്ക് എൻ്റേതായ കുറച്ച് ശാരീരിക ബുദ്ധിമുട്ട് കാരണം എനിക്ക് ആ ഫീൽഡ് കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ ഇതിനകത്തൊക്കെ എന്തോരം ബുദ്ധിമുട്ടുണ്ടെന്നും എന്തോരം കഷ്ടപ്പെട്ടാണ് ഓരോ വീട്ടുകാർ ഓരോരുത്തരെ പഠിപ്പിച്ച് സ്വന്തം നിലയിലാക്കി കൊണ്ടുവരണമെന്നും നമുക്ക് എല്ലാ വീട്ടുകാർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ്. ഈ പിന്നെ ഈ കുട്ടിയാളൊരു അധ്യാപകൻ പോട്ടെ, കൂടെ 5 പോലീസുകാരുണ്ടായിരുന്നു. എന്തിനാണ് ഇവർക്കൊക്കെ പോലീസിൻ്റെ തോക്കും കൊടുത്തിട്ട് കയ്യിൽ വെറുതെ കളിത്തോക്കാണോ കൊടുത്തേക്കുന്നത്? ഈ ഒരാളുടെ ജീവൻ എടുക്കുന്നത് വരെ ഈ 5 പോലീസുകാരുണ്ടായിട്ട് ഇവർക്ക് ഒന്നും ചെയ്യാൻ പറ്റിയില്ലേ? ഇന്ന് ഞാൻ നമ്മുടെ ഇരുമ്പനം വഴി ഇങ്ങോട്ട് വരികയായിരുന്നു. വീട്ടിലെ ഗ്യാസ് കണക്ഷൻ ഒന്ന് മാറ്റണമായിരുന്നു. അതിൻ്റെ കുറച്ച് കാര്യത്തിനായിട്ട് കാക്കനാട് പോയിട്ട് റിട്ടേൺ വരുമ്പോൾ, നമ്മുടെ പുതിയ വണ്ടിയാണ്, 3 മാസം പോലും ആയില്ല എടുത്തിട്ട്, ഒരു വെയിലത്ത് പോലീസുകാർ പിടിച്ച് നിർത്തിയിരിക്കുകയാണ്. ഹെൽമെറ്റുണ്ട്, എല്ലാം ഉണ്ട്. കാര്യം ചോദിച്ചപ്പോൾ പുക പരിശോധനയുടെ ബുക്കുണ്ടോ, പേപ്പറുണ്ടോ, പിന്നെ അത് പൊല്യൂഷൻ്റെ കാര്യം അറിയാൻ വേണ്ടിയിട്ടാണെന്ന്. ആ കാര്യം ഈ കാര്യം എല്ലാം അറിഞ്ഞ് പൈസ പിഴിയാൻ അവർക്ക് ഭയങ്കര ഇതാണ്. ഒരു പിന്നെ പുതിയ വണ്ടി കണ്ടിട്ട് പോലും പിടിച്ച് നിർത്തി പറഞ്ഞ ഈ പോലീസുകാർ ഒരു സാധാരണ ഗതിയിൽ നമ്മളൊരു പരാതിയായിട്ട് പോലീസ് സ്റ്റേഷനിൽ ചെന്നാലറിയാം, തിരിഞ്ഞു നോക്കില്ല മിക്കുള്ളവരും. എല്ലാവരുടെയും കാര്യമൊന്നും അല്ല പറയണത്, ഭൂരിപക്ഷം പേരും ഒന്നീ പാർട്ടി ബേസ് പിടി വേണം അല്ലെങ്കിൽ പൈസ വേണം. ഇതൊന്നും പുറഞ്ഞിട്ട് ഈ 5 പോലീസുകാർ എന്തിനാണോ ഇങ്ങനെ നിന്നത്, അതേപോലെ ആരോഗ്യമന്ത്രിയുടെയൊക്കെ പ്രസ്താവന എന്ത് ഇതാണ് ഇവർ ഈ പ്രഖ്യാപിക്കുന്നതെന്നും എനിക്ക് മനസ്സിലാവണില്ല. പിന്നെ ഇതിൻ്റെയൊക്കെ മെയിൻ കാരണം ഇവർക്ക് ഈ ഇത്രയും പോലും ബുദ്ധിയില്ലാത്തവരായി പോയോ ഇവിടുത്തെ പോലീസുകാരും ആരോഗ്യമന്ത്രിയോ ഒന്നും എനിക്കറിയത്തില്ല. ഇവർ ബാക്കി എല്ലാ കാര്യങ്ങളും ഭയങ്കരമായിട്ട് റെസ്ട്രിക്ഷൻ ചെയ്യുന്നു, അത് ചെയ്യുന്നു ഇത് ചെയ്യുന്നു. ഇവിടെ മയക്കുമരുന്ന് നിർത്തലാക്കാൻ ഇവിടെ ആർക്കും പറ്റത്തില്ലേ? ഈ മയക്കുമരുന്നിന് അടിമയായതുകൊണ്ടാണല്ലോ അയാളിത് ചെയ്തത്. ഈ മയക്കുമരുന്ന് നിർത്താൻ ഈ യുവജനങ്ങളെ മൊത്തം ഈ ഒരു വൃത്തികെട്ട രീതിയിലോട്ട് നയിക്കുന്ന പല കുറ്റകൃത്യങ്ങളും ചെയ്യാൻ അമ്മയും പെങ്ങന്മാരെയും പോലും തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിലാക്കാൻ പറ്റുന്ന ഈ ഗവൺമെൻറ് ഇതിനിങ്ങനെ മോട്ടിവേഷൻ കൊടുക്കേണ്ട കാര്യം എന്താണ്? ഇത് നമ്മുടെ കേരളം വിചാരിച്ചാൽ പറ്റത്തില്ലേ? ഒറ്റയടിക്ക് നമ്മുടെ നാട്ടിലെ മയക്കുമരുന്ന് നിർത്തലാക്കാൻ പറ്റത്തില്ലേ? ഇവരുടെയൊക്കെ ഇവരെന്താണ് ഈ കാണിക്കുന്നത്? നമ്മൾ ഒന്ന് ബൈക്ക് എടുത്തുകൊണ്ട് പോയി അഥവാ ഒന്നും ഒരാളും കൂടെ എക്സ്ട്രാ ആയി പോയി കഴിഞ്ഞാൽ അപ്പം തുടങ്ങും പിന്നെ ഫൈൻ അടക്കണം, അതടക്കണം, ഇതടക്കണം എന്ന് പറഞ്ഞ് എല്ലാത്തിനും ഫൈൻ. എന്തെങ്കിലും ഗുണമുള്ളൊരു കാര്യം ചെയ്യുമോ? അതില്ല. ആർക്ക് പോയി? ആ പാവപ്പെട്ട പെണ്ണിൻ്റെ കുടുംബത്തിന് പോയി. ഇപ്പം ഈ പറയുന്ന ഡോക്ടർ വന്ദന എന്ന് പറയണത് എന്തെല്ലാം സ്വപ്നങ്ങളോടെ, 10-23 വയസ്സുള്ളൊരു കൊച്ച് എന്തെല്ലാം സ്വപ്നങ്ങളോടെ, എന്തെല്ലാം അടുത്ത മാസം കല്യാണ നിശ്ചയം ഉറപ്പിച്ചാണെന്ന് പറയുന്നു, എന്തെല്ലാം അവരുടെ വീട്ടുകാർ എന്തെല്ലാം സ്വപ്നം കണ്ടിട്ടുണ്ടാവും. ഇനി എത്ര കോടി കൊടുക്കാമെന്ന് പറഞ്ഞാലും ഒരു ജീവൻ്റെ വിലയാകുമോ? ആകില്ല. ഇവിടെ ഓരോരുത്തന്മാർ ബൈക്കിൽ ഭയങ്കര സൈലൻസറും അതും ഇതും എല്ലാം വെച്ചിട്ട് ചീറിപ്പാഞ്ഞ് നടക്കുന്നുണ്ട്. ആരെങ്കിലും ഒരാളെ പിടിച്ച് നിർത്തുന്നുണ്ടോ? ഈ പൊരി വെയിലത്തും വണ്ടി പിടിച്ച് നിർത്തി അത്യാവശ്യത്തിന് പോകുന്നവരെ തടഞ്ഞ് നിർത്തി എങ്ങനെ യാത്ര ദുഷ്കരമാക്കാമെന്ന് നോക്കുന്നുണ്ട്. ബാക്കി ഒരു രീതിയിലും ഈ പോലീസിനെ കൊണ്ട്, പോലീസ് എന്ന് പറയുമ്പോൾ സത്യസന്ധമായിട്ട് പറയാമല്ലോ, ഈ ഇങ്ങനെയൊക്കെ ചെയ്യുന്നവരെ സ്പോട്ടിൽ വെടിവെക്കാനുള്ള സംവിധാനങ്ങൾ ഏർപ്പെടുത്തി കൊടുക്കണം. ഒരു പിന്നെ മയക്കും മരുന്നും കഞ്ചാവിന് ഉപയോഗപ്പെട്ടവൻ മരിച്ചാൽ ആർക്ക് പോയി? അവൻ ചെയ്തതിന് അവന് പോയി. അല്ലാതെ ഒരു ഒന്നും ചെയ്യാത്തൊരു പെങ്കൊച്ചല്ല ആ സമയത്ത് പോകേണ്ടത്. ഒത്തിരി പേരുടെ പ്രതീക്ഷയായിട്ടുള്ള ഒത്തിരി പേരെ ചികിത്സിച്ച് ഭേദമാക്കാൻ വേണ്ടി പല ആഗ്രഹങ്ങളും സ്വപ്നം കണ്ട ആ ഒരു പെങ്കൊച്ച് പഠിച്ചിത്രയും ആക്കിയത്. എനിക്കിങ്ങനൊന്നും ആധികാരികമായിട്ടൊന്നും സംസാരിക്കാൻ അറിയില്ല കേട്ടോ. ചിലപ്പോൾ എൻ്റെ ഈ വീഡിയോ കാണുന്നവർ തന്നെ എന്നെ ട്രോളുന്നുണ്ടാവും, എനിക്കറിയില്ല ഇങ്ങനൊന്നും സംസാരിക്കാൻ. എൻ്റെ മനസ്സിലുള്ള ഒരു കാര്യമാണ് ഞാനിങ്ങനെ, ഞാൻ കുറച്ച് പൂച്ചയും കിളിയൊക്കെ യൂട്യൂബ് ചാനലിട്ടിങ്ങനെ ചുമ്മാതെ ഓരോ രസത്തിന് വീഡിയോ ഇട്ട് പോകുന്ന ആളാണ്. പക്ഷേ എനിക്കിത് കണ്ടപ്പോൾ പ്രതികരിക്കാതിരിക്കാൻ വന്നില്ല, എനിക്ക് അത്രത്തോളം സങ്കടം ഉണ്ടായിട്ടാണ് ഞാനിത് പ്രതികരിക്കുന്നത്.
ദയവ് ചെയ്ത് കുറച്ചെങ്കിലും ഈ കേരളത്തിലുള്ളവരിത് കേൾക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ മയക്കുമരുന്നും MDMA അങ്ങനെയുള്ള കഞ്ചാവും സാധനങ്ങളും എല്ലാം അതിന് തക്കതായ ശിക്ഷ കൊടുത്ത് ഇതൊക്കെ നിർത്തലാക്കാനുള്ള പരിപാടി നോക്ക്. ഇപ്പോഴത്തെ യുവജനങ്ങൾ മൊത്തം എല്ലാം കള്ള് കഞ്ചാവ് ഇപ്പോൾ കഞ്ചാവൊക്കെ ഫാഷനാണ്. അതില്ല എന്നുണ്ടെങ്കിൽ അവൻ ആണല്ലെന്നും പെണ്ണല്ലെന്നും ഒക്കെയാണ് പറയണത്. സോ ഇതിൽ നിന്നെല്ലാം നമുക്ക് നല്ലൊരു നാടുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കാനേ പറ്റത്തുള്ളൂ. എന്തായാലും മരിച്ചുപോയ വന്ദന കുട്ടിക്ക് എൻ്റെ ആദരാഞ്ജലികൾ.